ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിന്റെ ഒക്കെ പാൻറിന്റെ പോക്കറ്റ് നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ച് തയ്ച്ചെടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഒരു സിബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റിനെ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് കണ്ടു, നമ്മൾ ചൂരിദാർ പാൻറിലൊക്കെ ഇത് ഈ ഒരു രീതിയിലാണ് രണ്ട് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പോക്കറ്റ്. ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എവിടെയാണോ പോക്കറ്റിന്റെ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് പീസുകളെയും നമ്മൾ ഇതുപോലെ വെച്ച് കൂട്ടി വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. കേട്ടോ, ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തുന്നു. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി അതുപോലത്തെ നമുക്ക് രണ്ടാമത്തെ മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ മറ്റൊരു പീസിലാണ് നമ്മളിത് ചെയ്തെടുത്ത് കാണിച്ചു വരുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിനെ രണ്ട് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിയിൽ രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ കിട്ടും. കേട്ടോ, നമ്മൾ ആ ഒരു ഓപ്പൺ തയ്ച്ച ഭാഗം നമുക്ക് ഇതുപോലെയാണ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പ്രഷർ ഫുട്ടൊന്ന് മാറ്റി കൊടുക്കണം. കാരണം നമ്മൾ ഇൻവിസിബിൾ സിബ് തയ്ക്കുവാൻ വേണ്ടി നമ്മൾ സിംഗിൾ ഫുട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിവിടെ സിംഗിൾ ഫുട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. കേട്ടോ, ഈ ഒരു ഫുട്ടാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് തയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സിബ്. അപ്പോൾ നമുക്ക് സിബ് നമുക്ക് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്തെടുക്കുക. ഈ ഒരു സിബിനെ നമ്മൾ ഇവിടെ വെക്കുന്ന സമയത്ത് നമ്മൾ നേരെ തിരിച്ച് വെക്കണം. അതായത് ഇവിടെ വെക്കുന്ന സമയത്ത് ആ ഒരു മാർക്കിനേക്കാൾ അല്പം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ തെച്ചു വെക്കണം. കേട്ടോ, ഈ ഒരു സിബ് നമുക്ക് ഇതുപോലെ നമുക്ക് അയച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇതിനെ നമ്മൾ നേരെ തിരിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു സിബിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ മാർക്ക് നമ്മുടെ ഓപ്പൺ വരുന്നതിനേക്കാൾ ഒരു 2 ഇഞ്ച് മുകളിൽ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സിബിനെ തയ്ച്ചെടുക്കും. കണ്ടോ, ഈ ഒരു രീതിയിൽ വെച്ച് കറക്റ്റായി നമുക്ക് ഈ ഒരു സിബിൻ്റെ സൈഡിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കും താഴോട്ടേക്ക്. കണ്ടോ, എവിടെ വരെയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മുടെ രണ്ടാമത്തെ സൈഡിനെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് മുകളിലോട്ടും നമ്മൾ അതേ രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സിബിനെ നമ്മൾ ഇതുപോലെ വെച്ചാൽ നമുക്കിവിടെ കണ്ടോ നമ്മുടെ റണ്ണർ ഇതുപോലെ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് കിട്ടും. കേട്ടോ, അപ്പോൾ നമുക്കത് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവിടെ പോക്കറ്റിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിൽ കണ്ടോ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുക. നമ്മൾ ആദ്യം തയ്ച്ച രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ പീസിനെ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ഫുട്ട് വെച്ച് തയ്ക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക. ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് തയ്ക്കണം. അതിനുവേണ്ടി നമ്മുടെ രണ്ടാമത്തെ പീസിനെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിനി ഇവിടെ കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ പീസ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു പീസിനെ മാത്രം ഇതുപോലെ പിടിക്കുക. നമ്മൾ നേരത്തെ സിബ് തയ്ക്കുവാൻ വേണ്ടി നമ്മുടെ ആ ഒരു പീസ് പിടിച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് ഇതുപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പോക്കറ്റിൻ്റെ രണ്ട് പീസിനെയും കണ്ടോ ഇതുപോലെ വെച്ച്
ഇതുപോലെ കിട്ടും നമുക്ക്. ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിനി ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഈ ഒരു രീതിയിൽ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ നമ്മുടെ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ പതിഞ്ഞ രീതിയിലാണ് നിൽക്കുക. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ഏതൊരു ഭാഗത്തേക്കാണോ വേണ്ടത് അതിനനുസരിച്ചാണ് പോക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ സിബ് വെച്ച് പോക്കറ്റ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.